ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്ലു. ജനുവരി 23 ഇന്ന് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനം. ജന്മനാടിൻ്റെ സ്വാതന്ത്ര്യത്തിനായി സ്വയം സമർപ്പിച്ച ധീരദേശാഭിമാനിയും മഹാനായ വിപ്ലവ നേതാവുമായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. 1928 ഒക്ടോബർ 30 ലാലാ ലജ്പത് റായിയുടെ നേതൃത്വത്തിൽ സൈമൺ കമ്മീഷനെതിരെ പ്രതിഷേധ ജാഥ നടന്നു. തുടർന്ന് ക്രൂരമായ പോലീസ് മർദ്ദനത്തിനിരയായ ലജ്പത് റായി കൊല്ലപ്പെട്ടു. ചന്ദ്രശേഖർ ആസാദിൻ്റെ നേതൃത്വത്തിൽ സാൻഡേഴ്സൺ എന്ന പോലീസ് ഓഫീസറെ വെടിവെച്ച് കൊന്നാണ് വിപ്ലവകാരികൾ ഇതിന് പകരം വീട്ടിയത്. 1929 ഏപ്രിലിൽ ഡൽഹിയിൽ കേന്ദ്ര നിയമസഭാ സമ്മേളനത്തിൽ ഭഗത് സിംഗും ബിഷ്കേശർ സദ്ദത്തും ബോംബ് പൊട്ടിച്ചു. വൈസ്രോയി ഇർവിൻ പ്രഭു സഞ്ചരിച്ച തീവണ്ടി വിപ്ലവകാരികൾ ബോംബ് വെച്ച് തകർത്തു. ഈ സംഭവങ്ങളൊക്കെ യുവാക്കൾക്കിടയിൽ വിപ്ലവ വീര്യമുണർത്തി. നിരാഹാരമനുഷ്ഠിച്ച യുവ വിപ്ലവകാരി ജതിൻ ദാസ് മരണമടഞ്ഞതും അതേ വർഷം തന്നെയായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ ജതിൻ ദാസിൻ്റെ മൃതദേഹവുമായി നടത്തിയ വിലാപയാത്രയിൽ 10,000 പങ്കെടുത്തത്. തുടർന്ന് പഞ്ചാബ് വിദ്യാർത്ഥി കോൺഫറൻസ്, സെൻട്രൽ പ്രോവിൻസ് യുവജന കോൺഫറൻസ്, ബീഹാർ വിദ്യാർത്ഥി കോൺഫറൻസ് എന്നീ സമ്മേളനങ്ങൾ നടന്നു. സുഭാഷ് ചന്ദ്രബോസായിരുന്നു ഇവയുടെയൊക്കെ അധ്യക്ഷൻ. തൊഴിൽ സമരങ്ങളിലൂടെ സർക്കാരിനെ അസ്വസ്ഥരാക്കാൻ ബോസിന് കഴിഞ്ഞു. സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിലുള്ള ഫോർവേഡ് പത്രത്തിനെതിരെ നടപടിയെടുത്താണ് ബ്രിട്ടീഷ് സർക്കാർ അതിന് പകരം വീട്ടിയത്. ഉടൻ സുഭാഷ് ചന്ദ്രബോസ് ന്യൂ ഫോർവേഡ് എന്ന പത്രം തുടങ്ങി. സർക്കാർ അതും അടച്ചുപൂട്ടി. ലിബർട്ടി എന്ന പേരിൽ മറ്റൊരു പത്രം ബോസ് ആരംഭിച്ചു. അങ്ങനെ സർക്കാരിന് നിരന്തരമായ തിരിച്ചടികളാണ് സുഭാഷ് കൊടുത്തുകൊണ്ടിരുന്നത്. ബ്രിട്ടീഷ് സർക്കാർ 1930 ലണ്ടനിൽ ഒരു വട്ടമേശ സമ്മേളനം നടത്തി. ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകുകയായിരുന്നു ലക്ഷ്യം. തുടർന്ന് ഗാന്ധിജി അടക്കമുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ബ്രിട്ടീഷ് സർക്കാരുമായി സഹകരിക്കാനുള്ള കരാറിൽ ഒപ്പുവച്ചു. എന്നാൽ സുഭാഷ് ചന്ദ്രബോസ്, സൈഫുദ്ദീൻ കിച്ലു, അബ്ദുൽ ബാരി എന്നിവർ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയും എതിർ പ്രസ്താവന നടത്തുകയും ചെയ്തു. സുഭാഷ് ചന്ദ്രബോസ് പ്രതീക്ഷിച്ചതാണ് സംഭവിച്ചത്. ബ്രിട്ടീഷ് സർക്കാർ ഡൊമിനിയൻ പദവി എന്ന വാഗ്ദാനത്തിൽ നിന്ന് തന്ത്രപരമായി പിൻവാങ്ങുകയാണ് ചെയ്തത്. ഇതേ വർഷം നടന്ന ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചു. സുഭാഷ് ചന്ദ്രബോസിനെയും കൂട്ടാളികളെയും സന്തോഷിപ്പിച്ച തീരുമാനമായിരുന്നു ഇത്. സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ത്രിവർണ പതാക ഉയർത്തിക്കൊണ്ട് ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ലാഹോർ കോൺഗ്രസിന് ശേഷം സുഭാഷ് ചന്ദ്രബോസ് ശ്രീനിവാസ അയ്യങ്കാരുമായി ചേർന്ന് കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന പുതിയ ഒരു പാർട്ടി രൂപീകരിച്ചു. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമാന്തര സർക്കാർ വാദം ഭീഷണിയാകുമെന്ന് ഭയന്ന ബ്രിട്ടീഷുകാർ എങ്ങനെയും അദ്ദേഹത്തെ അടിച്ചമർത്താൻ ശ്രമം തുടങ്ങി. അതിൻ്റെ ഭാഗമായി 1930 ജനുവരി 23 കൊൽക്കത്ത ഹൈക്കോടതി ബോസിനെ 1 കഠിന തടവിന് ശിക്ഷിച്ചു. 1930 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത്. ആലിപ്പൂർ ജയിലിൽ തടവിലായതിനാൽ സുഭാഷ് ചന്ദ്രബോസിന് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇക്കാലത്താണ് തീവ്ര വിപ്ലവകാരി സൂര്യ സെന്നിൻ്റെ നേതൃത്വത്തിൽ ചിറ്റാഗോങ് ആയുധപ്പുര ആക്രമണം നടന്നത്. ബംഗാളിലെ ചിറ്റാഗോങ്ങിലെ ആയുധപ്പുര കൊള്ളയടിച്ച് തീയിട്ട് സെന്നും സംഘവും കിട്ടിയ ആയുധങ്ങളുമായി സൈന്യത്തിനെതിരെ ദിവസങ്ങളോളം പോരാടി. ജയിലിലായിരുന്ന സമയത്ത് ബോസിനെ കൊൽക്കത്ത നഗരസഭയുടെ മേയറായി തിരഞ്ഞെടുത്തു.
1930 സെപ്റ്റംബർ 23 ജയിൽ മോചിതനായപ്പോഴാണ് അദ്ദേഹം മേയർ പദവി ഏറ്റെടുത്തത്. 1931 മാർച്ച് 23 യുവ സ്വാതന്ത്ര്യ സമര സേനാനികളായ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. കടുത്ത പ്രതിഷേധമാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ നടന്നത്. ബോസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം വീണ്ടും ഭീഷണിയാകുന്നു എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ 1932 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പിന്നാലെ ഗാന്ധിജി, സർദാർ പട്ടേൽ, നെഹ്റു തുടങ്ങിയ ഉന്നത കോൺഗ്രസ് നേതാക്കളെല്ലാം തടങ്കലിലായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപനവും വന്നു. സിനോയ് ജയിലിൽ വെച്ച് ബോസിൻ്റെ ആരോഗ്യനില വഷളായി തുടങ്ങി. അവിടെ നിന്ന് അദ്ദേഹത്തെ ജബൽപൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. ക്ഷയരോഗം പിടിപെട്ട സുഭാഷ് ചന്ദ്രബോസ് മെലിഞ്ഞ് അവശ നിലയിലായി. പല ജയിലുകളിലേക്ക് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടിരുന്നു. ചികിത്സയ്ക്കായി യൂറോപ്പിലേക്ക് വിടാമെന്നും ഇന്ത്യയിൽ നിൽക്കാനാകില്ലെന്നും ഭരണാധികാരികൾ വാശി പിടിച്ചു. അങ്ങനെ അദ്ദേഹം യൂറോപ്പിലേക്ക് യാത്രയായി. 1934 നവംബറിൽ പിതാവ് ജാനകിനാഥ് ബോസ് ഗുരുതരാവസ്ഥയിലാണെന്ന് സുഭാഷ് ചന്ദ്രബോസിന് സന്ദേശം ലഭിച്ചു. ഉടനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി. പക്ഷേ ബോസ് ഇന്ത്യയിലെത്തുന്നതിന് തലേന്ന് പിതാവ് അന്തരിക്കുകയാണ് ചെയ്തത്. കൊൽക്കത്തയിൽ വിമാനമിറങ്ങിയ സുഭാഷ് ചന്ദ്രബോസിനെ പോലീസ് വീട്ടുതടങ്കലിലാക്കി. ഇന്ത്യയിൽ തൻ്റെ അവസ്ഥ സങ്കീർണമാകുമെന്ന് മനസ്സിലാക്കിയ ബോസ് ചികിത്സ തേടി വീണ്ടും വിയന്നയിലെത്തി. അദ്ദേഹത്തിൻ്റെ പിത്തസഞ്ചി രോഗബാധിതമാണെന്ന് കണ്ടെത്തിയ ഡോക്ടർമാർ എത്രയും വേഗം അത് നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചു. ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ബോസ് പുതിയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1939 മെയ് 3 ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപപ്പെടുത്തു. യൂറോപ്പിൽ അപ്പോൾ യുദ്ധത്തിനുള്ള സാഹചര്യമായിരുന്നു. യുദ്ധസമയത്ത് ബ്രിട്ടനുമേൽ സമ്മർദ്ദം ചെലുത്തി സ്വാതന്ത്ര്യം നേടിയെടുക്കാമെന്ന് ബോസ് കണക്കുകൂട്ടി. 1939 രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചു. ഏപ്രിൽ മുതൽ ഇന്ത്യയിലെ സൈനികരെ ഈജിപ്റ്റ്, മലയ, സിംഗപ്പൂർ മുതലായ പ്രദേശങ്ങളിലേക്ക് അയച്ചു തുടങ്ങിയിരുന്നു. ഈ അവസരം മുതലെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ അന്തിമ സമരം നടത്താൻ സുഭാഷ് ചന്ദ്രബോസ് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. 1941 ജനുവരി 16 അർദ്ധരാത്രി അന്ന് താടിയും മുടിയും നീട്ടി വളർത്തിയ ബോസ് മുസ്ലിം വേഷത്തിൽ പുറത്തിറങ്ങി. നീളൻ കുപ്പായവും പൈജാമയും ഷൂസും രോമത്തൊപ്പിയും ധരിച്ച് മുഹമ്മദ് സിയാവുദ്ദീൻ എന്ന പേരിലായിരുന്നു യാത്ര. അശോക് നാഥ് ബോസിൻ്റെ ധർമാദിലുള്ള വീട്ടിലാണ് ആദ്യമെത്തിയത്. അവിടെ നിന്ന് തീവണ്ടി കയറി പെഷവാറിൽ സുഹൃത്ത് മിയാൻ അക്ബർ ഷായുടെ അടുത്തെത്തി. പിറ്റെന്ന് പത്താൻകാരുടെ വേഷത്തിൽ പുറത്തിറങ്ങിയ ബോസ് സുഹൃത്ത് ഭഗത് റാമിനോടൊപ്പം യാത്ര തുടർന്നു. തീർത്ഥയാത്ര പോവുകയാണെന്ന തരത്തിലായിരുന്നു ഒരുക്കങ്ങൾ. വിദേശകാര്യ വകുപ്പിലെ പ്രചാരണ വിഭാഗത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വേണ്ട സകല സൗകര്യങ്ങളും ബോസിന് ജർമ്മൻ സർക്കാർ നൽകിയെങ്കിലും ഹിറ്റ്ലറിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു സഹകരണവും ലഭിച്ചില്ല. യൂറോപ്പിലെ ജർമ്മൻ അധിനിവേശ രാജ്യങ്ങളിലെ ഭാരതീയർ സുഭാഷ് ചന്ദ്രബോസിനെ പിന്തുണച്ചു. അദ്ദേഹം ജർമ്മനിയിൽ ഇന്ത്യൻ ലീജൻ എന്ന സംഘടന സ്ഥാപിച്ചു. അതുകൂടാതെ സ്വതന്ത്ര ഭാരത കേന്ദ്രം എന്നൊരു സംഘടനയ്ക്കും രൂപം നൽകി. ഒപ്പം ഒരു ആസൂത്രണ കമ്മീഷനും രൂപീകരിച്ചു. കുതിച്ചുചാടുന്ന ബംഗാൾ കടുവയുടെ ചിത്രമുള്ള ത്രിവർണ പതാക ദേശീയ പതാകയായി അംഗീകരിച്ചു. ജയ് ഹിന്ദ് എന്ന അഭിവാദ്യവും അദ്ദേഹം അവതരിപ്പിച്ചു. ജർമ്മനിയിലെ ഭാരതീയരാണ് ബോസിനെ ആദ്യമായി നേതാജി എന്ന് വിളിച്ചത്. നേതാജി തെക്കുകിഴക്കൻ ഏഷ്യയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം തായ്ലൻഡിൽ സജീവമായി കഴിഞ്ഞിരുന്നു. പ്രഫുല്ലകുമാർ സെൻ ആയിരുന്നു അതിന് അവിടെ നേതൃത്വം നൽകിയത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് മലയയിൽ, അതായത് ഇന്നത്തെ സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ തമ്പടിച്ചിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തിൽ 10,000 ഇന്ത്യൻ പട്ടാളക്കാരുണ്ടായിരുന്നു. ഇക്കൂട്ടത്തിൽ നിന്ന് ജപ്പാന്റെ ഒപ്പം ചേർന്ന ക്യാപ്റ്റൻ മോഹൻ സിംഗ് 1941 INA എന്ന സായുധ സേന സ്ഥാപിച്ചു. പിന്നീട് ജപ്പാൻ മലയ പ്രദേശങ്ങൾ ആക്രമിച്ചപ്പോൾ പിടിയിലായ സൈനികരിൽ ഒരു വിഭാഗം INAയിൽ ചേർന്നു. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഇന്ത്യക്കാർ രൂപം നൽകിയ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ റാഷ് ബിഹാരി ബോസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് INAയായി മാറി. പുതിയ സംഘടനയ്ക്ക് ജപ്പാന്റെ അനുമതിയും ലഭിച്ചിരുന്നു. INA IINL കീഴിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. 1942 അവസാനമായപ്പോഴേക്കും ഇരു സംഘടനകൾക്കുമിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു.
അതോടെ നേതാജിയെ അവിടേക്ക് വരുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് രാഷ്ബികാരി ബോസിന് മനസ്സിലായി. അതിനായി അദ്ദേഹം ജപ്പാന്റെ സഹായം തേടി. 1945 ഓഗസ്റ്റ് 16 രാവിലെ നേതാജി സിംഗപ്പൂരിൽ നിന്ന് ബാങ്കോങ്ങിലെത്തി. ടോക്കിയോയിലേക്ക് പോകാനായി ജപ്പാൻ വ്യോമസേനാ മേധാവി നേതാജിക്ക് ഒരു വിമാനം ഏർപ്പാട് ചെയ്തെങ്കിലും അത് ലഭിച്ചില്ല. ടോക്കിയോയിലേക്ക് പോകുന്ന ചില ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം നേതാജിയെ കൂടി കൊണ്ടുപോകാമെന്ന് അധികൃതർ സമ്മതിച്ചു. നേതാജിയുടെ അനുയായികളിൽ കേണൽ ഹബീബ് റഹ്മാനെ മാത്രമേ ഒപ്പം കൊണ്ടുപോകാൻ സാധിച്ചുള്ളൂ. 1945 ഓഗസ്റ്റ് 17 സൈഗോൺ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന ആ വിമാനം രാത്രി ഇന്നത്തെ വിയറ്റ്നാമിലെ തൊറോൺ വിമാനത്താവളത്തിലിറങ്ങി. അന്ന് രാത്രി എല്ലാവരും അവിടെ ഉറങ്ങി. ഓഗസ്റ്റ് 18 രാവിലെ 7 മണിക്ക് യാത്ര തുടർന്നു. ഉച്ച കഴിഞ്ഞ് 2 മണിയോടെ ഇന്നത്തെ തായ്വാനിലെ തെയ്ഹോക് വിമാനത്താവളത്തിലെത്തി. ഇന്ധനം നിറച്ച ശേഷം പറന്നു പൊങ്ങിയ വിമാനം അധികം ഉയരത്തിലെത്തുന്നതിന് മുമ്പ് ഒരു വലിയ ശബ്ദം കേട്ടു. പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് അതിവേഗം താണു തുടങ്ങിയ വിമാനം തറയിൽ ഇടിച്ചിറങ്ങി. അതോടെ തീ ആളിപ്പടർന്നു. നേതാജിയും ഹബീബ് റഹ്മാനും തീ പിടിച്ച വസ്ത്രങ്ങളുമായി ഇറങ്ങി ഓടി. നേതാജിയുടെ തലയ്ക്ക് സാരമായ പരിക്കേറ്റിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റും സഹ പൈലറ്റും 3 ജപ്പാനീസ് ജനറൽമാരും അതിനകം കൊല്ലപ്പെട്ടിരുന്നു. എല്ലാവരെയും വേഗം അടുത്തുള്ള സൈനിക ആശുപത്രിയിലെത്തിച്ചു. രാത്രി 9 മണിയോടെ നേതാജി അന്തരിച്ചു. ഇതാണ് കേണൽ ഹബീബ് റഹ്മാൻ നേതാജിയുടെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് നൽകിയ വിവരങ്ങൾ. മരിക്കു മുമ്പ് നേതാജി ഇങ്ങനെ പറഞ്ഞു അത്രേ: ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ അവസാന നിമിഷം വരെ പോരാടി. ഞാൻ എൻ്റെ ജീവൻ തന്നെ സമർപ്പിക്കുന്നു. സഹോദരങ്ങളെ, സമരം തുടരുക. വേഗം തന്നെ ഇന്ത്യ സ്വതന്ത്രയാകും. സ്വതന്ത്ര ഭാരതം നീണാൽ വാഴുക. നേതാജിയുടെ മൃതദേഹം തെയ്ഹോക്കിൽ വെച്ച് സൈനിക ബഹുമതികളോടെ സംസ്കരിച്ചുവെന്നും ചിതാഭസ്മം ടോക്കിയോയിൽ എത്തിച്ചുവെന്നുമാണ് റഹ്മാൻ പറഞ്ഞത്. എന്നാൽ ഈ മൊഴി പലപ്പോഴും പരസ്പര വിരുദ്ധമായിരുന്നു. അതോടെ നേതാജി കൊല്ലപ്പെട്ടിട്ടില്ല എന്നും റഷ്യയിലോ മറ്റോ ഒളിച്ചു താമസിക്കുകയാണെന്നുമുള്ള വാദം ശക്തമായി. തുടർന്ന് നേതാജിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒന്നിലേറെ കമ്മീഷനുകൾ ഇന്ത്യയിൽ നിയോഗിക്കപ്പെട്ടു. 2016 ജപ്പാൻ പുറത്തുവിട്ട 1956 ഗവൺമെൻറ് റിപ്പോർട്ടിൽ 1945 ഓഗസ്റ്റ് 18 വിമാന അപകടത്തിൽ നേതാജി കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. എങ്കിലും ഇന്നും അതിൻ്റെ നിഗൂഢതകൾ അവസാനിച്ചിട്ടില്ല. ഊഹാപോഹങ്ങൾക്കെല്ലാം ഇടയിൽ ദശാബ്ദങ്ങൾക്കിപ്പുറവും ആ മഹാവിപ്ലവകാരി അനേകം രാജ്യസ്നേഹികളുടെ ആവേശമായി നിലകൊള്ളുന്നു. ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.